ഇപ്പൊ നിങ്ങൾ യു കെയിലുള്ള ഒരാളാണ്, നിങ്ങൾ വർഷങ്ങളായിട്ട് യു കെയിലുള്ള ആളാണ്, നിങ്ങൾ ഹെൽത്തിന് വേണ്ടി, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ ഹെൽത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ലായിരുന്നു. അതായത് ഒരു 25 വയസ്സ് വരെ ഞാൻ ജിമ്മിന് പോകുമായിരുന്നു എവറി ഡേ. അത് ഹെൽത്തിന് വേണ്ടിയായിരുന്നു? ഹെൽത്തിന് വേണ്ടിയായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് മസിൽ ബിൽഡിങ് അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു അതിന്റെ ഒരു, പിന്നെ മാത്രമല്ല മെന്റലി റിലാക്സ് ആവും. അപ്പൊ അതുകൊണ്ടൊക്കെ വർക്ക്, ഈവൻ ദോ ഞാൻ ചെയ്തോണ്ടിരുന്ന ഫിസിക്കൽ വർക്കാണ്, പക്ഷേ പ്രൈമറി ഗോൾ എന്ന് പറയുന്ന ആ പ്രായത്തിൽ ഹെൽത്ത് അല്ല. ഷോ ഓഫ്, മസിൽ ബിൽഡിംഗ്, കോൺഫിഡൻസ്, പിന്നെ ആൾക്കാരെ അനുകരിക്കുക. അതെ, മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ നമ്മള്, ഞാൻ എപ്പോഴും മ്യൂസിക് കേൾക്കും, ഒറ്റയ്ക്ക് ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു മെഡിറ്റേഷൻ പോലെ ആയിരുന്നു എന്ന് തന്നെ പറ്റും. ഇന്നിപ്പോ അത് ആലോചിക്കുമ്പോഴാണ് അതൊരു മെഡിറ്റേഷൻ ആയിട്ട് തോന്നുന്നത്. അന്ന് അങ്ങനെയല്ല ചിന്തിക്കുന്നത്, എനിക്ക് അതാണ് ഇഷ്ടം. ഒരു ചിലപ്പോൾ ഇൻട്രോവേർട്ടിന്റെ ഒരു സംഭവമായിരിക്കാം. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് 25 വയസ്സ് വരെ കളി ചെയ്തു, പിന്നെ ഒരു ഏകദേശം ഇപ്പൊ ഒരു 7-8 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ലിറ്ററലി ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്താണ് കാര്യം, എന്താണ് കാര്യമായിട്ട് ഫാമിലി ഇതെന്നുള്ള റീസൺ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, എക്സ്ക്യൂസ് ആണ് ആക്ച്വലി. കാരണം ഇന്നിപ്പോ ആലോചിക്കുമ്പോൾ വൈ നോട്ട്, നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു മണിക്കൂർ മാറ്റി വെക്കാൻ വലിയ കാര്യമില്ല. പക്ഷെ അത് ചെയ്യൂല, കാരണം എക്സ്ക്യൂസ് ആയിട്ട് കാണും, ആ ഇനിയിപ്പോ ഇന്നിപ്പോ വേണ്ട ഇന്ന്, പിന്നെ പിന്നെ ഇപ്പൊ എന്തിനാണ് ഇത് ക്യാൻസൽ ചെയ്യുന്നു മെമ്പർഷിപ്പ്, അങ്ങനെ അങ്ങനെ മടിക്കുന്നു. പക്ഷേ ഏകദേശം ഒരു 32 വയസ്സ് കഴിഞ്ഞ വർഷമൊക്കെ ആയപ്പം ഭയങ്കരമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്തുപോയി. ലിറ്ററലി എൻ്റെ കൈയിൻ്റെ ഈ ജോയിൻസ്, എൻ്റെ ഈ കാലിൻ്റെ ജോയിൻസ്, എൻ്റെ ഈ കാലിൻ്റെ അടിയിൽ ഭയങ്കര പെയിൻ. അപ്പം ഞാൻ ആർത്രൈറ്റിസ് അത് ഇത് എല്ലാ കാറ്റഗറിയും റിസർച്ച്, ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രോഗവും നമുക്കുണ്ടല്ലോ. ഞാനിരുന്ന് സെർച്ച് ചെയ്ത് ഫൈനലി മനസ്സിലായി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, ഈ ഒമേഗ 3, ഇതൊക്കെ നമ്മൾ എടുക്കാത്തതിൻ്റെ കുഴപ്പമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് റെഗുലർലി അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലിറ്ററലി ആ ഒരു പഴയ ഒരു 25 ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, സത്യം പറഞ്ഞാൽ ഇത്രയും വർഷം വൈറ്റമിൻ ഡി ഒരു, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, വിറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. പലപ്പോഴും എനിക്കൊന്നും ആദ്യകാലത്ത് മനസ്സിലായിരുന്നില്ല, നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ അത് സാധനം എടുക്കത്തേ ഇല്ലായിരുന്നു, അവയർനെസ് കുറവായിരുന്നു, ആരും പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ മാനസികമായും ശാരീരികപരമായും ബോണിന് പെയിന്, ജോയിന്റിന് പെയിന്, മസ്കുലർ പെയിന്, അതോടൊപ്പം തന്നെ മെന്റലി ഡൗൺ ആവാം, ഇങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങളും അല്ലേ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അതായത് ഒരു 50 വയസ്സ് പോയ ഫീലിംഗ് വന്നു എന്ന് വെച്ചാൽ, പെട്ടെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ പ്രായമായ ഒരു മനുഷ്യനെ പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. കാരണം എന്താ, ഒരു സാധനം ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാണ് ഈ ഓരോരുത്തർ പറയുന്നത് എന്നുള്ളത്. ഇപ്പോഴാണ് അല്ലെങ്കിൽ ജമ്പിങ്, റാൻഡംലി ഒക്കെ എടുത്ത് ചാടുന്നതൊക്കെ പണ്ട് ചെറുപ്പം, ഇപ്പോൾ അതൊക്കെ കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നൊക്കെ എല്ലാ ഓരോ അനുഭവങ്ങൾ കിട്ടുമ്പോഴല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഫ്രോ മെന്റലി നമ്മൾ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നതിന് ഞാൻ തീർച്ചയായിട്ടും. അപ്പൊ അത് എനിക്കൊന്ന് യു കെയിൽ താമസിക്കുന്നവരെല്ലാവരും തന്നെ ചെയ്യാറുണ്ട് അല്ലേ? ഞാൻ വിറ്റമിൻ ഡി എടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഉള്ള പ്രശ്നം വെച്ചാൽ നമ്മുടെ കുഴപ്പമില്ലേ, നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ ഞാൻ ഡിസിപ്ലിൻ ആണ്. ജിം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം എനിക്ക് പോകണം, പോയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു, എന്നെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന, നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആവുന്ന, പോയില്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ജിം. പക്ഷേ അതേസമയം ഈ പറയുന്ന പോലെ വിറ്റമിൻ ഡി പോലുള്ള എടുക്കാറുണ്ട് ഞാൻ, അതുപോലെ ഒമേഗ 3 ഫിഷ് ഓയിൽ എടുക്കാറുണ്ട്. കാരണം ഇത് രണ്ടും എന്ന് വെച്ചാൽ ജിമ്മിൽ പോകുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഒമേഗ 3 ഫിഷ് ഓയിൽ എടുക്കുന്നത്. മറ്റേത് വിറ്റമിൻ ഡി എടുക്കുന്നത് ഒബിയസ്ലി നമുക്ക് സൺലൈറ്റ് കുറവാണ്, പിന്നെ നമ്മളെ ഡാർക്ക് സ്കിന്നാണ്. അപ്പൊ ഈ ഇതുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളൊരു അഡീഷണൽ ഇത് എടുത്ത് ഒരു പ്രിക്കോഷൻസ് എടുക്കുന്ന നല്ലതാണ്. ഇത് രണ്ടാണ് സപ്ലിമെന്റ്സ് ഞാൻ പൊതുവെ എടുക്കാറുള്ളത്. പിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു വർഷങ്ങൾ മുമ്പേ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടുള്ള ആളാണ്. മാത്രമല്ല അതിപ്പോൾ എൻ്റെ ഒരു ഡിസിപ്ലിനായി മാറി, ഐ ഹാവ് ടു ഗോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ജിമ്മിൽ പോകണം. അതോടൊപ്പം തന്നെ ഹെൽത്ത് വൈസിൽ പലപ്പോഴും എൻ്റെ വയറിന് പല പല പ്രശ്നങ്ങളും എനിക്ക് ഇടയ്ക്ക് വന്നായിരുന്നു. ഇപ്പൊ ഇൻടോളറൻസ്, ഇപ്പൊ ലാക്ടോസ് ഇൻടോളറൻസ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പാല് പോലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ വയറ് പെട്ടെന്ന് പെരുക്കുക, അതോടൊപ്പം തന്നെ നമ്മളുടെ ചോറുണ്ണുമ്പം വയറ് പെരുക്കുക, ഇങ്ങനെ പറയുന്ന നട്ട്സ് കഴിക്കുമ്പോൾ വയറ് പെരുക്കുക, അല്ലെങ്കിൽ ഏത്തയ്ക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ, അതൊക്കെ നമ്മൾ സ്വയമായിട്ട് മനസ്സിലാക്കണം. അതൊക്കെ നമ്മളിങ്ങനെ കഴിച്ച് കഴിച്ച് പല സാധനങ്ങൾ കഴിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഇന്ന എന്നെ എൻ്റെ ഈ സാധനങ്ങൾ കഴിക്കുമ്പോഴാണല്ലോ ബ്ലോട്ടിങ്. അപ്പോൾ അത് ഒന്ന് ഓൾട്ടർനേറ്റീവായിട്ട് മാറ്റി വെക്കുക, എന്നിട്ട് നല്ല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വെച്ചാൽ നമ്മളെല്ലാവരും ഡയറ്റിന് പോകും ബ്രോ, പക്ഷേ ഡയറ്റ് ഒന്നും ഒരിക്കലും വർക്കൗട്ട് ആവണമെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു ചെറിയ ഡിറ്റർമിനേഷനിലെ മൈൻഡ് സെറ്റിൽ ഓക്കെയാണ്, ടെമ്പററിയാണ്. മാത്രമല്ല ന്യൂട്രീഷൻ കറക്റ്റ് ആയിട്ട് വരുന്നുമില്ല. എനിക്ക് തോന്നിയത് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, ഞാൻ ചെയ്യുന്നത് 3 നേരം ഫുഡ് കഴിക്കുക മസ്റ്റ് ആയിരിക്കണം. അതിൻ്റെ ഇടയ്ക്കുള്ള എന്തെങ്കിലും സ്നാക്സോ സാധനങ്ങളോ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നട്ട്സോ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ആക്കുക. കാരണം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ക്യാരറ്റ് ആൻഡ് ഹൊമോസ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ കിട്ടും, കുക്കുംബർ ആൻഡ് ഹൊമോസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ കിട്ടും, ഇല്ല പാക്കറ്റ് ഓഫ് വെജിറ്റബിൾസ് കിട്ടും, ഇല്ല പാക്കറ്റ് ഓഫ് ഫ്രൂട്ട്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പല സാധനങ്ങളും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ആ ഒരു ഒപ്റ്റിമൽ
ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കിട്ടാനുള്ള സാധ്യത. വേറെ ഒരു കാര്യമുണ്ട് ബ്രോ, ഞാൻ ഇങ്ങനെ ഒരു വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾ പറഞ്ഞൊരു സാധനമാണ്, അതായത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പലർക്കും എല്ലാം അറിയാമെങ്കിലും ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ് എപ്പോഴും മിസ്സാവുന്നത്. ഞാൻ അയാൾ പറഞ്ഞൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ബി കൈൻഡ് ടു യുവർസെൽഫ്, നിന്നോട് നീ ആദ്യം ഒന്ന് ദയാലു ആകും അല്ലേ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഫോക്കസ് ചെയ്യുമ്പോൾ നിന്റെ ശരീരം ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ എമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനും നമ്മൾ എത്രത്തോളം കൃത്യമായി ചെയ്യുന്നു. നമ്മുടെ സ്വന്തം വണ്ടീനെ നമ്മൾ നശിപ്പിച്ച് പഞ്ചറാക്കി. വളരെ ഭയങ്കര പോയിന്റാണ്. ഈ ഇടയ്ക്ക് മറ്റേ നമ്മുടെ കൈൻഡ്നെസ് അല്ലെങ്കിൽ ഫോർഗീവ്നെസ് എന്ന് പറയുന്നതിനെ കുറിച്ച് റിസർച്ച് നടത്തിയ ഒരു സയന്റിസ്റ്റ് പറയുന്നതായിട്ടാണ്. നമ്മൾ എന്നാണോ നമ്മൾ ഏറ്റവും കൂടുതൽ കൈൻഡ്നെസ് എന്ന് പറയുന്നത് നമ്മളിലേക്കാണ്. ആ കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ അയ്യോ പാവം എന്നുള്ളതല്ല, പകരം നമുക്ക് നമ്മളുടെ പോരായ്മകളും ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കിയിട്ട് ആ ഒരു കൈൻഡ്നെസ് നമ്മൾ നമ്മളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എക്സാക്ട്ലി അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഈ അർണോൾഡിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു, ഒരു 78 വയസ്സൊക്കെ ആയി പുള്ളിക്ക്, എന്തോ ഏകദേശം ആ റേഞ്ച് ആയി. പുള്ളിയുടെ അടുത്ത് ഇവന്മാർ ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴും ജിമ്മിൽ പോകാറുണ്ടോ? കൗതുകം പോലെ ചോദിച്ചു. അപ്പം പുള്ളി ഇങ്ങനെ ഒരുമാതിരി നോക്കി. അപ്പം അവര് പറഞ്ഞ്, അല്ല ഇപ്പോഴും എന്താണ് മോട്ടിവേഷൻ ഫാക്ടർ നിങ്ങളെ കൊണ്ട് ജിമ്മിന് പോകാൻ? അയാൾ പറഞ്ഞ്, നീ ഡെയിലി രാവിലെ ഫുഡ് കഴിക്കാറില്ലേ? ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഓക്കെ ആണോ? അല്ല അത് ഓക്കെ അല്ലല്ലോ. അതുപോലെ തന്നെ അബ്സല്യൂട്ട്ലി